നമസ്കാരം സ്വന്തം നാട്ടിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അഭയം യാചിച്ചിറങ്ങി അന്യന്റെ കൃപ കൊണ്ട് ജീവിക്കാനായപ്പോൾ കാട്ടിയത് തികഞ്ഞ നന്ദി കേടും ജർമ്മൻ തെരുവുകളിൽ അലാഹു അക്ബർ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മൂന്ന് പേരെ കുത്തിക്കൊല്ലുകയും ആറുപേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ക്രൂരനായ ഇസ്ലാമിക തീവ്രവാദി പിടിയിലായി ജർമ്മനിയിലെ വുർസ്ബർഗ് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇരുപത്തിനാലുകാരനായ സൊമാലിയൻ സ്വദേശിയാണ് പിടിയിലായത് അയാൾക്ക് വെടിയേറ്റിരുന്നുവെങ്കിലും നില ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിക്കുന്നു കത്തിയുമായി തെരുവിലിറങ്ങി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച ആളുകളെ കുത്തിവീഴ്ത്തുകയായിരുന്നു ഇയാൾ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന ആളല്ല ഇപ്പോൾ അറസ്റ്റിലായ യുവാവ് ഇയാളുടെ അക്രമം കണ്ട് വഴിയാത്രക്കാർ തന്നെ ഇയാളെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു അതിനുശേഷമാണ് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ അക്രമസക്തനാകാൻ ഇയാളെ പ്രേരിപ്പിച്ച ചെയ്തോ വികാരം എന്താണെന്ന് വ്യക്തമായിട്ടില്ല സാമാന്യം വലിപ്പമുള്ള ഒരു കത്തിയുമായാണ് ഇയാൾ അക്രമത്തിനിറങ്ങിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തുടർന്ന് റോഡിലുണ്ടായിരുന്ന പൊതുജനങ്ങൾ കസേരകളും മറ്റും ഇയാൾക്കെതിരെ വലിച്ചെറിഞ്ഞ് ഇയാളെ തടഞ്ഞു അതിനിടയിലെത്തിയ പോലീസ് ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു അതേസമയം ഇയാൾ ഒറ്റയ്ക്കാണെന്നും സഹായികൾ ആരും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ അഞ്ചു മണിക്കായിരുന്നോ ബാബറോസ്ത ചതുരത്തിൽ ഈ സംഭവം നടന്നത് ഫ്രാങ്ക്ഫർട്ടിനും മ്യൂണിക്കിനുമിടയിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു നഗരമാണ് വൂർസ്ബർഗ് അവിടെ അക്രമി താമസിക്കുന്നത് എന്ന അറിവായിട്ടുണ്ട് ഇയാളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ബവേറിയയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ബവേറിയയിലേക്ക് തിരിച്ചിട്ടുണ്ട് അഭയം തേടിയെത്തിയവർ അന്നം നൽകിയ കൈയിൽ കൊത്തുന്ന ഹീനമായ ദൃശ്യങ്ങൾ ഇതിനു മുൻപും പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ലണ്ടനിൽ വെള്ളക്കാർ പോലും പോകാൻ മടിക്കുന്ന ചിലയിടങ്ങളെക്കുറിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അഭയം തന്ന രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ബഹുമാനിക്കാതെ പരഗതിയില്ലാതെ വിട്ടോടി പോന്നിടത്തെ ആശയങ്ങളും മറ്റും ഉയർത്തിപ്പിടിച്ച് തികഞ്ഞ നന്ദികേട് കാട്ടുന്ന അഭയാർത്ഥികളുടെ കഥയിൽ ഒന്നുകൂടിയായി ഇപ്പോൾ തന്നെ യൂറോപ്പിലാകെ അഭയാർത്ഥികൾക്കെതിരെ ഉയരുന്ന ശക്തമായ വികാരം ഇതോടെ കൂടുതൽ ശക്തിപ്പെടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്